ഞാനങ്ങനെ എറണാകുളത്തുനിന്ന് വരുന്ന വഴിയാണ്. ഞാൻ ട്രെയിനിനാണ് ഇത്തവണ വരുന്നതെന്നും ആരോടും പറഞ്ഞൊന്നുമില്ല. മറ്റേത് അമ്മ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയാറുണ്ട് ട്രെയിനിനാണ് പറയാതെ വരുന്നതെന്ന് കേൾക്കുമ്പോൾ. പക്ഷേ ബസ്സിൽ കുറേ നേരം ഇരിക്കാൻ ഇത്തവണ എനിക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ വയ്യാതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ ട്രെയിനിന് സ്റ്റേഷനിൽ വ്ളോഗ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വ്ളോഗ് ചെയ്യണത്. പോവാറുണ്ട്, പക്ഷേ വ്ളോഗ് ചെയ്യണതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത്തവണ ഇത് എറണാട് വണ്ടിയാണ്. പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ എറണാകുളത്തു നിന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ നായകനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു കുന്ന് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അടുത്ത സ്റ്റേഷൻ, സോറി, അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കുന്ന് നടക്കാനുണ്ടായിരുന്നു. ഈ ഒരു പാലം ഇവിടെ അതാണ് പാക പണിയായത്. ഈ ഒരു പുതിയ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ പാലമൊക്കെ ക്ലോസ്ഡ് ആണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പുതിയ പാലത്തിലേക്ക് നടക്കാൻ വേണ്ടി നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അതും ഈ ഒരു നട്ടപ്പുറ വെയിലത്ത്. പിന്നെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ട് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന എല്ലാ പാസഞ്ചേഴ്സിൻ്റെ അടുത്തൊന്നും ടിക്കറ്റ് കാണിക്കാൻ വേണ്ടി പറയണുണ്ടായിരുന്നു കേട്ടോ. ഇൻക്വയറി എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നടക്കണ, ഒരു കയ്യിൽ ഫോണും പിന്നെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ എനിക്ക് കൂടുതൽ ലഗേജൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വ്ലോഗ് എടുക്കുക എന്നുള്ളത് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് കൂടുതലും ട്രെയിനിനാണോ ബസ്സിനാണോ യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് പറയൂ കേട്ടോ. അങ്ങനെ ഇതാ പ്ലാറ്റ്ഫോം ഒന്നിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വന്നിട്ടുള്ളത്. ഷൊർണൂരിൽ ടിക്കറ്റ് കൗണ്ടർ പ്ലാറ്റ്ഫോം ഒന്നിലാണുള്ളത്. നല്ല വെയിലുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതന്നെയായിരിക്കും, നോക്കാം. 2:05 ട്രെയിൻ ടൈം കാണിക്കണത്. ഞാൻ വിചാരിച്ചു പ്ലാറ്റ്ഫോം ഒന്നിലായിരിക്കും നിലമ്പൂർ പാസഞ്ചർ നിർത്തിയിടാന്ന് കേട്ടോ. പക്ഷേ നേരെ തിരിഞ്ഞുപോയി. പ്ലാറ്റ്ഫോം ഒന്നിൽ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെയും ആദ്യം പ്ലാറ്റ്ഫോം 2 വരേണ്ട അവസ്ഥ വന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ, നമ്മൾക്ക് നോർമലി നമ്മൾ ഈ ATM കൗണ്ടർ പോലെ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ ഞാൻ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ടിക്കറ്റ് എടുക്കാനല്ലേ. അപ്പോൾ പറഞ്ഞു അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞു. അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞപ്പോൾ 10 എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് 100 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ 100 കൊടുത്തു. പക്ഷേ ചേഞ്ച് ഇല്ല എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് മുഖം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പറയാം, നേരെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ, നമ്മൾ നോർമൽ ടിക്കറ്റ് കൗണ്ടറല്ലേ, അവിടെ കയറിയിട്ട് എന്താ പറയുക ഒരു ടിക്കറ്റ് എടുത്തു. അതെന്താ അവരങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നോർമലി ഇപ്പോൾ ഒരു 10 ഓക്കെ, 10 എൻ്റെ അടുത്ത് ഇല്ലായിട്ടാണ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, എന്തിനാ അവരങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യം കൂടെ വന്നിട്ട് ഭയങ്കര ടയർഡായിട്ടോ. നല്ല വെയിലായിരുന്നു, കട്ട വെയിലായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും വ്ളോഗ് എടുക്കേണ്ട ഒരു മനസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറെ ആരെയും കാണിക്കുക എന്നുള്ള സംഭവത്തിനല്ല കേട്ടോ. അമ്മയും മുത്തശ്ശിയൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവർക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഞാൻ ട്രെയിൻ കയറി വരുന്നത് ഒറ്റയ്ക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ട്രെയിനിൽ വരുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് പിന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ നോർമൽ പാസഞ്ചർ ട്രെയിൻ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിൻ തന്നെയാണ്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ പോണതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ പോകുന്ന ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ ഈ ഒരു വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. മേലാറ്റൂരൊക്കെ എത്തുമ്പോൾ ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡില്ല, ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളെ പണ്ടത്തെ നമ്മളെ വെട്ടം സിനിമയിലൊക്കെ ഇല്ലേ, അതേപോലെ ഇങ്ങനെ പല ആലിൻ്റെ പല വേരുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. കുറേ നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കളൊക്കെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു തിരക്കും ഇല്ലാതെ അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ്. ഇപ്പോൾ കുറവാണ് അങ്ങനെയൊന്നും, പലയിടത്തും അങ്ങനെയൊന്നും കാണാറില്ല. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ വലിച്ചു വലിച്ച് കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാണ് കേട്ടോ. എനിക്ക് ദാഹിച്ചിട്ട് ഞാൻ അത്രയും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു സുഖമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു മാ വാങ്ങിച്ചിട്ട് പിന്നെ സാധാരണ വെള്ളം വാങ്ങിച്ചു. അതിനുശേഷം എന്താ, ട്രെയിന് 2:00 ട്രെയിൻ ഉണ്ടായിരുന്നത്. 2:00 ട്രെയിൻ എടുത്തു. 2:00 ട്രെയിൻ എടുത്താൽ 2:40, 2:30 ആകുമ്പോഴേക്കും എത്തും കേട്ടോ. കാരണം സാധാരണ ഷൊർണൂർ നമ്മൾ ബസ്സിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1.5 മണിക്കൂർ, ഇപ്പോഴത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥയുണ്ട്, 1.5 മണിക്കൂർ വേണം. ഇതൊരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അങ്ങാടിപ്പുറം ഇറങ്ങാൻ പറ്റും കേട്ടോ. അതുതന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അധികം ഒന്ന് യാത്ര ചെയ്യാൻ, ഇപ്പോൾ ഈ വെയിലത്തൊക്കെ അധികം യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ തന്നെ ഞാൻ അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തി കേട്ടോ. അറ്റ്ലാസ്റ്റ് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഒരു ആശ്വാസമായി. നമ്മുടെ യാത്രയിലെ അവസാനം എത്തിക്കൊണ്ടിരിക്കുക
എത്തിക്കൊണ്ടിരിക്കാന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നില്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലം വരെ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എത്തിക്കിട്ടിയാൽ മതി നമുക്ക് സാധാരണ തോന്നാറില്ലേ, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം സ്റ്റേഷൻ ഭയങ്കരമായിട്ട് വലുതാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൗണ്ടറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നല്ല ഭംഗി വെക്കണുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗാർഡൻ. എനിക്ക് ഷൂട്ടനൊക്കെ പോണ സമയത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അത്രയും ഭംഗിയാക്കി ഭയങ്കര കുറേ തൂണുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ വന്ന് ഇറങ്ങണ സമയത്ത്. അപ്പോൾ ആ ഒരു ഫീലാണ്. ഇപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷൻ പുരോഗമിച്ചു, നമ്മുടെ സ്വന്തം നാട്ടിലെ നമ്മളെ സ്റ്റേഷൻ പുരോഗമിച്ചു എന്നൊക്കെ കാണുമ്പോൾ, സ്റ്റേഷൻ എന്ന് മാത്രമല്ല കേട്ടോ എന്തിനൊരു പുരോഗമനം ഉണ്ടാവുക എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇത് അച്ഛനാണ് കേട്ടോ ഒന്ന് എന്നെ കൊണ്ടുവരാൻ വരുന്നത്. കാരണം ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പോകാൻ എനിക്ക് വയ്യ. ഞാൻ കഴിയണതും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുക, അല്ലെങ്കിൽ അമ്മേനോട് ഞാൻ പറയും അമ്മയെ കുട്ടൂനെ ഒന്ന് വിളിക്കുമോ. അധികം കുട്ടുവാണ് വരാറില്ല. കുട്ടൂന് എന്തെങ്കിലും ഓഫർ ചെയ്താൽ മതി, ഒന്നെങ്കിൽ സർവത്തോ അല്ലെങ്കിൽ ഒരു നാരങ്ങ ചവടയോ അതൊക്കെ ഓഫർ ചെയ്താൽ മതി. ഞങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയനും കൂടെ എന്ത് ചെയ്യും, അതൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു ഇതാവുമല്ലോ. അപ്പം ഇന്ന് അച്ഛനാണ് കൊണ്ടുവരാൻ വരുന്നത്. കാരണം നമുക്ക് DTDC പോയിട്ട് രണ്ട് മൂന്ന് പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അച്ഛനാണെന്ന് വരുന്നത്. അച്ഛൻ പറയാം തൊപ്പിയിട് തൊപ്പിയിട്, അച്ഛൻ ഹെൽമെറ്റിന് തൊപ്പി എന്നാട്ടോ പറയുക, തൊപ്പിയിട് തൊപ്പിയിടെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ ഞാനും അച്ഛനും അച്ഛൻ എന്താ ബാഗൊക്കെ എൻ്റെ ബാഗൊക്കെ വാങ്ങിയെടുത്ത് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ തൊപ്പിയൊക്കെ ഇട്ടു. അച്ഛൻ്റെ തൊപ്പി ഇപ്പോൾ പഴയതായിരുന്നു കേട്ടോ, എന്നാലും അച്ഛൻ കളയില്ല. അതാണ് എന്ത് സാധനം പഴയതാണെങ്കിലും അച്ഛൻ അത് അത്രയും ഉപയോഗിച്ച് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ കഴിഞ്ഞാലേ മാത്രം കളയുള്ളൂ കേട്ടോ. അതിനുശേഷം എന്താ ഞാനും അച്ഛനും കൂടെ നമ്മൾ തളിയമ്പലം, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ തളിയമ്പലം, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ തളിയമ്പലം ഇത് വാതിലൊക്കെ കത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പടർന്നിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവമാണ്, അല്ലാണ്ടുള്ള സംഭവമല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറത്തെ തളി ശിവക്ഷേത്രമാണ് കേട്ടോ. അതിനുശേഷം എന്താ നമ്മൾ DTDC കയറി പാഴ്സലും കാര്യങ്ങളൊക്കെ എടുത്ത് അച്ഛൻ ഫ്രണ്ടിൽ തന്നെ വെച്ചു. അപ്പോൾ അവിടെ തന്നെ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ പേരയ്ക്ക് അതുപോലെ ഓറഞ്ചും കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കൊണ്ടാവേണ്ടിരുന്നാൽ എനിക്കൊരു ഒരു മനസ്സിനൊരു സുഖമില്ല. ഒന്നാമത് രണ്ട് കുട്ടികൾ എന്നെ കാത്തിരിക്കണുണ്ടാവും, മാമൻ്റെ കുട്ടികൾ, മാളും കുഞ്ഞാവും എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അല്ലാണ്ട് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏ ആര് തിരക്കിലാണല്ലേ അമ്മ, എന്നാ നമ്മള് അതെ നമ്മള് എണ്ണ ആക്കുകയാണ് ഓർഡർ ഉള്ളതൊക്കെ. ഇതാ ആക്കി കൊണ്ട് ഇതാ നീ ബോക്സ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് അതെ 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 സൂപ്പർവൈസർ ആയിട്ട് ഇരിക്കണം. അതെ 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 അമ്മ എന്തായിരുന്നു ജോലി? അമ്മ എണ്ണ ഉണ്ടാക്കുക. അതെ ഇപ്പതാ ഈ ഒരു ഇതേപോലത്തെ ഒരു മൂന്ന് പാത്രം, മൂന്ന് പോരാല്ലേ എണ്ണ, മൂന്ന് പാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ കൊടുക്കാനുള്ളത് ഒരു 70 ബോട്ടിലാണ്. 70 ബോട്ടിൽ അതിൽ അരേന്റെ എത്ര എണ്ണ ഉണ്ട്? അരേന്റെ ഒരു 7-8 എണ്ണം. ആ ആ ഓക്കെ. കുട്ടുവാണ് അഡ്രസ് എഴുതണ ആള്. അപ്പൊ അഡ്രസ് എഴുതിയിട്ട് വീട്ടിൽ കിട്ടുമ്പോ എല്ലാരും ഒന്ന് കണ്ണു തുറന്ന് കണ്ടോളൂ, കുട്ടുവിന്റെ കൈയക്ഷരായിരിക്കും. ആ അതെ ഇന്റെ കുറവാ, ഞാൻ ആദ്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു. ഇപ്പൊ കുട്ടുവാണ്. പേപ്പറൊക്കെ ആക്കിയതൊക്കെ ഇതാ ഫുള്ള് ഇവിടെ ഉണ്ട്. ഒരു 10-45 ഉണ്ട്. കുഞ്ഞാവേ ആവേ എവിടെ എവിടെ പോയത് ബാബ? കാപ്പി കുടിക്കാൻ പോയിയോ? ആ ആയിക്കോട്ടെ. ട്യൂഷന് പോയി. ആ കാപ്പി കുടിക്കാൻ പോയില്ലേ കുഞ്ഞാവ? അംഗൻവാടി പോണ്ടേ? വേണ്ട. ആ ശരി. എണ്ണ എത്ര? ആ മുത്തശ്ശി, ഇന്നിപ്പത് എവിടെ പോയിട്ടാ വരുന്നത്?
അന്ന് അവര് അല്ലേ കുഞ്ഞാവേ അതെ അതെ കുഞ്ഞാവേ ഇടി വെട്ടുണ്ടോ പേടിയ അല്ല ഞാൻ ലൈറ്റ് ഇട്ടണു ആ ലൈറ്റ് കൂടെ ഇടയ്ക്കുന്നു പിന്നെ നമ്മളെ എണ്ണ ആക്കലൊക്കെ ഇത് അരലിട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ അരലിട്ടറിൻ്റെ എത്ര എണ്ണാണ് അമ്മേ നാലഞ്ചെണ്ണം ഉണ്ട് അല്ലേ മാളുത ട്യൂഷൻ കഴിഞ്ഞു വന്നു ആറരയായി ഇനി പോയിക്കോളുന്ന മേലേക്കാൻ പോവാ അവിടെ ഒരു നായക്കുട്ടി ഉണ്ട് ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ആ എന്നിട്ടേ ഹേമ ചേച്ചി ഇവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ബുക്കറ്റ് വേണോ വായിക്കാണോ അപ്പൊ ഈശ്വരാ കൊറേ നേരം ഉണ്ടാവോ നേർച്ച് എന്നിട്ട് ആ കഴിഞ്ഞിട്ട് ഹേമ ചേച്ചി ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതും കാലിനടിയിൽ പൂച്ച അതിനോട് ചവിട്ടി എന്നിട്ട് സമയം രാവിലെ 5 മണി ലേറ്റ് കണ്ടിട്ട് പോവാണ് ഞാൻ എന്താ ഉറക്കൊന്നുമില്ലേ അയ്യോ ഇതെന്തത് എളുപ്പണ്ടല്ലോ അമ്മ നല്ല ഉറങ്ങി ഉറങ്ങിട്ട് തന്നെ അല്ലേ അതാ ഒക്കെ പാക്ക് ചെയ്യാണ് കഴിയാനായോ ഏ അത് കണ്ണൊക്കെ നോക്കൂ ഉറങ്ങാനിട്ടേ അല്ല ഇനി കൊറച്ചേരം കിടന്നിട്ട് മതി ഫുള്ള് പാർസൽ ചെയ്യാനുള്ളതാണ് മുത്തശ്ശി എങ്ങടാണ് ഓടുന്നത് എന്ന് ചോദിച്ചാൽ പാത്രം എടുക്കാനാണ് ഓടുന്നത് ഓടുന്നത് അങ്ങട് ഇറക്കണ് പാത്രം എന്ന് പറഞ്ഞപ്പോ ഇന്നലെ സദ്യ ഉണ്ടായിരുന്നു അല്ലേ അതെ 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 ഇങ്ങനെയോ ഡയലോഗൊക്കെ കാണാതെ പറയണ്ട ഇങ്ങനെയോ ഡയലോഗ് കാണാൻ പറയണ്ടത് അതെ അതെ നമ്മുടെ സദ്യയുടെ പാത്രങ്ങള് എത്ര ആളുണ്ടായിരുന്നു ഉദ്ദേശി രാവിലെ ചട്നി മഴ പെയ്തില്ല ഇടി അവനെ ഓഫാക്കി പോയി രാത്രി അല്ലെങ്കിൽ അവിടുന്ന് വീട്ടിലായിരിക്കും ചുക്കള്ളും ഉണ്ടോ ഇത്
പക്ഷെ ഇത് വിളമ്പാനും ഒക്കെ ഞാൻ പോട്ടെട്ടോ. അതെ അതെ ഞാൻ പോയി കഴിഞ്ഞു പിന്നെ പൈസ അതാ തന്നെയല്ലേ ഞാൻ ഇത് പിടിക്കാം. കുഞ്ഞാവേ എവിടെ പോവാ? അംഗൻവാടി പോവാ? ഇഷ്ട പോവാൻ? ഏ കളിപ്പാട്ടോ? ആ എന്തൊക്കെ കളിപ്പാട്ടാണുള്ളത്? എത്ര ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ആ കുപ്പിയിലാണ്. ഓ അതെ. അമ്മാണ് ഇരിക്കില്ല കേട്ടോ. പോയിട്ട് വേഗം വരാം. അമ്മച്ചിട്ട് വരുമ്പോഴേക്ക് വരണേ. ബായ്. മുത്തശ്ശി കുറച്ച് തരണേ. ബായ്. ആ ശരി ശരി. ആ